അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. മെയിനായിട്ട് നമ്മളിവിടെ ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് അതിനെ നന്നായിട്ട് നടുമടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ക്രോസ് ആയിട്ട് കൂടി ഒന്ന് മടക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേറെ കളറൊക്കെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ കളറ് വെറുതെ ചൂസ് ചെയ്തു എന്നുള്ളൂ. ഇങ്ങനെ മടക്കിയേനെ ഇന്നലെ നമ്മൾ ഇങ്ങനെ മടക്കിയതിന് നമ്മൾ ഇന്ന് ഇങ്ങനെ സെൻറ്ററായിട്ടൊന്ന് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ നന്നായി അമർത്തണം കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ഒന്നും കൂടി എടുത്തിട്ട് ഒന്ന് നടു നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഒന്നും കൂടി ആക്കുക. എന്നിട്ട് നമ്മൾ ഒരു പേപ്പർ എടുക്കുക കേട്ടോ. രണ്ടെണ്ണം എടുക്കാൻ പാടില്ല. മിക്കവർക്കും ഇത് തെറ്റാറുണ്ട്. നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ആക്കണം. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. രണ്ടെണ്ണം എടുത്താൽ നന്നായി തെറ്റിപ്പോവും. നമ്മളിത് ഇങ്ങനെ ഒരെണ്ണം എടുത്ത് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് തുറക്കേണ്ടത് ഇതിങ്ങനെ, ഇല്ലെങ്കിൽ അത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തുറന്നതിനെ പിന്നെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് അത് വരുന്നത് പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഇതല്ലാണ്ട് ചെയ്യാൻ അറിയണവരുണ്ട്, അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് നിവർത്തുമ്പോൾ ഒരു കിട്ടുന്ന ഷേപ്പ് എന്ന് വെച്ചാൽ ഇതേ ഇങ്ങനെയാണ് നിവർത്തേണ്ടത്. അതിൻ്റെ ഒരു ഓർഡർ ഇതേ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇങ്ങനെ മടക്കാണ്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ കാണുന്നില്ലേ, അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതുപോലെ അങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി മടക്കുക. ഇതേ ഇതുപോലെ ഒന്നും കൂടി മടക്കി കൊടുക്കുക. അളവൊക്കെ കറക്റ്റായി വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ അടിപൊളിയായിരിക്കും. അതിന് നമ്മൾ പിന്നെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരെണ്ണം എടുക്കുക, ഇങ്ങോട്ട് മടക്കുക. അതുപോലെ ഇപ്പുറത്ത് ഒരെണ്ണം എടുക്കുക, ഇങ്ങോട്ട് മടക്കുക. ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ മൊത്തം ഇതേപോലത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നത് ഒരു ടിക്ടോക്കാണ്. നമ്മൾ ആ ടിക്ടോക്ക് വരെ നിങ്ങൾക്ക് അല്ലാണ്ട് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ അൺ ചെയ്താലും മതി, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്താലും മതി. പല രീതിയിൽ ടിക്ടോക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നോർമലായിട്ട് നാലെണ്ണമുള്ളൊരു ടിക്ടോക്കാണ്. ഇതുപോലെ നാലെണ്ണം ഉള്ളതാണ്. ഇതേ ഇങ്ങനെ ടിക്ടോക്ക് പുറത്തേക്ക് വരുന്ന പോലെ മടക്കുക കേട്ടോ. ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് ഈ ഭാഗമൊക്കെ എത്തുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അമർത്തി കൊടുക്കണം. വരെ ഒന്ന് മാഞ്ഞു പോകാൻ പാടില്ല. ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി മടക്കിയിട്ട് നേരത്തെ ചെയ്തപോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതിയാവും. ഇനി ഓപ്പൺ ചെയ്യുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ മെല്ലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തുണ്ടല്ലേ, ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും നമ്മൾ അതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് ഭാഗമല്ലേ, ആ നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് തിരിക്കുക. ഇതേപോലെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് എന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് അതിനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അത് മൊത്തം കേടായി എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്താൽ മതിയാവും. കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ഓപ്പണും ഓപ്പൺ ആവണം ക്ലോസ് ആവണം അതുകൊണ്ട് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ നമ്മൾ തുറക്കുമ്പോൾ ഈസി തുറക്കാൻ പറ്റുന്നതല്ലേ. ഇനി ഇവിടെ ഈ മുന്നിൽ നിൽക്കണം. ആ നമ്മുടെ ക്യാമറ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്കത് കൂടെ ഇങ്ങനെ അപ്പോഴത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹോള് വെക്കുന്നത് കേട്ടോ. ഇതേ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വലിയ ഹോളാണ് വേണ്ടത് അതിനനുസരിച്ച് വെക്കുക കേട്ടോ. ഉണ്ടല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതുപോലത്തെ മൂന്ന് ഈക്വൽ സൈസിലുള്ള പേപ്പേഴ്സാണ്. നിങ്ങളിത് എടുക്കുമ്പോൾ നീളത്തിലുള്ളത് എടുക്കുക, വണ്ണം കൂടരുത്. ഇതുപോലെ പകുതിയായിട്ട് മടക്കിയിട്ട് വീട്ടിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇതിൽ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ് ആവും. വീട്ടിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. പേപ്പർ എടുക്കുമ്പോൾ നീളത്തിലുള്ള പേപ്പർ എടുക്കുക, അത് വണ്ണം കൂടരുത്.
ഇതുപോലെ ചെയ്തതിന് ശേഷം ആ മൂന്ന് പേപ്പേഴ്സ് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. നന്നായി ടൈറ്റ് ചെയ്താലേ നമ്മളിത് കറക്കുമ്പോൾ അഴിഞ്ഞു പോകാതിരിക്കുള്ളൂ. നന്നായിട്ട് ടൈറ്റ് ചെയ്യാം.